ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഐ വി വിസിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം നമ്മുടെ ഐ വി വിസിറ്റിങ്ങിലെ നമ്മൾ കണ്ടിട്ടുള്ള ചില നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പോപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലായിട്ടായിരുന്നു പോപ്പീസ് യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പോപ്പീസിൻ്റെ കമ്പനിയിലുള്ള ഡ്രസ്സുകളാണ് ഇപ്പം നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി ആകുമ്പോയേക്കും നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നാൽപ്പത്തഞ്ചോളം കുട്ടികളും ഒരു ആറേ മിസ്സുമാരും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും ഒമ്പത് മണി ആകുമ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഇത് മഞ്ചേരി മുറയൂര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവർ പോപ്പീസിൻ്റെ കമ്പനി ഉള്ളത് ഇവിടെ നിന്നാണ് പല ഷോപ്പുകളിലേക്കും പോപ്പൂസിൻ്റെ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നത് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കുന്നത് ഇവർക്ക് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പെർഫെക്ഷനാണ് എല്ലാ കാര്യത്തിലും പോപ്പീസിൻ്റെ ക്ലോത്ത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതാണ് കേട്ടോ പോപ്പീസിൻ്റെ ക്ലോത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇവിടെ കട്ടിങ്ങിന് ഒരു ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാനും അയൺ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സുകളിൽ പ്രിൻ്റ് ചെയ്യുന്നത് വേറൊരു ബിൽഡിങ്ങിലുമാണ് ഇവർക്ക് മൂന്ന് ബ്രാഞ്ചാണ് ഉള്ളത് ഒന്ന് ബാംഗ്ലൂർ പിന്നെ ഒന്ന് തിരുപ്പൂര് പിന്നെ ഒന്ന് ഇവിടെ മഞ്ചേരി മൊറയൂരും ആണ് ഉള്ളത് ഇവർ പോപ്പീസിൻ്റെ ക്ലോത്തൊക്കെ കൊണ്ടുവരുന്നത് ബാംഗ്ലൂർ അതുപോലെ തന്നെ തിരുപ്പൂര് ഇത് രണ്ടും ഇവരുടെ മറ്റ് ബ്രാഞ്ചുകളാണ് അവിടെ നിന്നാണ് ഇവർ ഇതിൻ്റെ ക്ലോത്തുകളൊക്കെ കൊണ്ടുവരുന്നത് തീരെയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇവർ ഓർഗാനിക് ആയിട്ടുള്ള ക്ലോത്താണ് യൂസ് ചെയ്യുന്നത് ഇവരുടെ ഓരോ മെഷീനുകളും കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതൊക്കെ പ്രിൻറ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവർ ഓരോ പിന്നെ ഡിസൈനിലും ഓരോ കളറുകളൊക്കെ ആഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രാവശ്യം അവർ ഈ ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഓരോ മെഷീനും ഓരോരോ പ്രത്യേകതകളാണ് ഉള്ളത് ഒരേ സമയത്ത് ഇരുപത് ഡ്രസ്സുകൾ ഒരുമിച്ച് ഡിസൈൻ ചെയ്യാനും അടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഓരോ മെഷീനിലും അതിനനുസരിച്ചുള്ള സെറ്റിങ്സാണ് ഉള്ളത് അവിടുത്തെ ഓരോന്നിലും ഓരോരോ പ്രത്യേകതകളാണ് കേട്ടോ ഉള്ളത് പിന്നെ എല്ലാത്തിനും നോക്കാനായിട്ടും എല്ലാത്തിനും ഓരോരോ ആളുകളാണ് ഉള്ളത് നമ്മൾ വന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള മെഷീനുകളും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സൂപ്പർവൈസറായിരുന്നു നമ്മൾ വന്ന സമയം മുതൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുവോം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒരു ബിൽഡിങ്ങിലും കട്ടിങ് കാര്യങ്ങളും വേറൊരു ബിൽഡിങ്ങിലും ആയിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇരുപത് കുട്ടികൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തോട്ടും പോയി പിന്നെ ഇരുപത് കുട്ടികൾ കട്ടിങ്ങിൻ്റെ ഭാഗത്തോട്ടും പോയി അങ്ങനായിട്ടാണ് നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ സൂപ്പർവൈസറാണ് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഓരോ വർക്കേഴ്സും നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ഓരോ മണിക്കൂറിലാണ് ഇത്ര വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ടാസ്ക്കാണിത് അവരുടെ വർക്ക് അവർ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കും ചെയ്യും അവർക്ക് തന്നെ ഒരു ഇൻട്രെസ്റ്റും ആവും കാരണം മറ്റോരെക്കാളും നമ്മളത് ഒന്നും കൂടെ മുമ്പിലാവണം നമ്മൾ അവിടെക്കാളും കൂടുതൽ പിന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു ടാസ്ക് പോലെയാണ് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളത് മെയിനായിട്ട് നമ്മൾ ഈയൊരു ഐ വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണലായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഐഡിയസിറ്റി ഉള്ളത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ബട്ടൺ വെക്കുന്നതാണ് കേട്ടോ രണ്ട് രീതിയിലാണ് അവിടെ ബട്ടൺ വെക്കുന്നത് ഒന്ന് സാധാ ഷർട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ബട്ടണും മറ്റേത് ടിക്ക് മറ്റു ഒട്ടിക്കുന്ന ബട്ടൺസ് ഉണ്ടല്ലോ അതിനും ഓരോന്നിനും ഓരോ ടൈപ്പ് മെഷീനാണ് പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളാക്കിയേക്കാണ് കേട്ടോ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ബിൽഡിങ്ങിലോട്ട് അവർ കൊണ്ടുവരും അവിടെ ഒരു വലിയൊരു ഹാളാണ് ആ ഹോളിൽ പിന്നെ ഒരേ ലൈനിൽ ഇരുപത് മെഷീനുകളാണുള്ളത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ലൈനായിട്ടാണുള്ളത് ഓരോ ലൈനിലും ഇരുപത് മെഷീനുകളാണുള്ളത് ഉള്ളത് ഒരേ ടൈമിൽ പതിനഞ്ച് ലൈനാണ് ഉള്ളത് എങ്കിൽ ആ പതിനഞ്ച് ലൈനിലും പല മോഡൽസുകളും ആണ് ചെയ്യുന്നത് ഒരേ സമയം ഒരുപാട് ഡ്രസ്സുകൾ അതായത് ഒരു ലൈനിൽ ഇപ്പോൾ ഫ്രോക്കാണെങ്കിൽ ഒരേ സമയം ഇരുപത് ഫ്രോക്കുകളാണ് അവരടിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നെക്ക് കവർ ചെയ്യുന്നത് ഒരാളാണെങ്കിൽ ഡ്രസ്സിൻ്റെ തായ്ഭാഗം ബോട്ടത്തിൻ്റെ ഭാഗം കവർ ചെയ്യുന്നത് വേറൊരാൾ അങ്ങനെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും വളരെ ഫാസ്റ്റിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കവിടെ ഫ്രീ ടൈം വളരെ കുറവാണ് നല്ല പിന്നെ ഓരോ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഓരോ ലൈനിലും നോക്കാനായിട്ട് സൂപ്പർവൈസറും അങ്ങനെ ഓരോരോ ആൾക്കാരുണ്ട് കേട്ടോ അവരെപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈയൊരു സ്റ്റാഫിനെ എപ്പോഴും അവിടെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കാൻ ആളുകൾ ഉണ്ടാവും മടി കൂടാതെ നല്ല രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഓരോ സ്റ്റാഫും പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും അപ്പം നമ്മളെ കട വിസിറ്റ് ചെയ്തിട്ട് അവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു പോലുമില്ല നല്ല രീതിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് ലഞ്ച് ബ്രേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇവർ ക്ലോത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലേ ആദ്യം ഓരോ എൻജിനീയർ വന്നിട്ട് എന്ത് രീതിയിലുള്ള മോഡലാണ് ഇറക്കുന്നത് അത് ഡിസൈൻ ചെയ്തിട്ട് കട്ടിങ്ങിലോട്ട് കൊടുത്തിട്ട് അവിടെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരും അവിടെ ആ ഒരു ഏത് ഡ്രസ്സാണ് എടുക്കുന്നത് ആ ഡ്രസ്സിൽ ഏത് ടൈപ്പ് മോഡലാണ് പ്രിൻ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അത് സ്റ്റിച്ചിങ് ചെയ്തു അയൺ ചെയ്ത് അതിൽ നമ്മുടെ പോപ്പീസിൻ്റെ ടാഗ് ഒട്ടിച്ച് പിന്നെ കവറിങ് ചെയ്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്റ്റെപ്പുകളായിട്ടാണ് ഇവിടെ ഓരോന്നും ചെയ്യുന്നത് പിന്നെ ഓരോന്ന് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അത് നോക്കാനായിട്ട് ഒന്നോ രണ്ടോ എൻജിനീയർമാരൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സായത് കൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഡ്രസ്സിൽ ഫ്രണ്ടിൽ ഭാഗത്തും ബാക്ക് ഭാഗത്തൊക്കെ വരുന്ന ഡിസൈൻ ഉണ്ടാവുമല്ലോ ആ ഡിസൈന് പിന്നെ കുട്ടികളുടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിസൈൻ്റെ ഉള്ളിലും അതായത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ കുട്ടികളുടെ മേത്ത് തട്ടുന്ന ഭാഗമുണ്ടല്ലോ അവിടെ അവർ ഫ്യൂസിങ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത് അക്കത്തിന് നല്ല പെർഫെക്ഷൻ ആണ് കേട്ടോ പോപ്പീസിൻ്റെ കമ്പനി പോയപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ് കിട്ടിയിട്ടുള്ളത് ഒരു മോഡല് അവർ കണ്ടെത്തി അവരത് ഡിസൈൻ ചെയ്ത് വരാന് അതായത് ഒരു ക്ലോത്ത് കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പുകളിലേക്ക് എത്തിക്കാൻ മിനിമം തൊണ്ണൂറ് ദിവസമാണ് അവർക്ക് വേണ്ടതെന്നാണ് അവർ പറയുന്നത് ഒരേ സമയം ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരേ സമയം അവർ ഒരുപാട് ഡ്രസ്സുകൾ കട്ടിങ് ചെയ്യുന്നുണ്ട് കട്ടിങ് ചെയ്യുന്നതൊക്കെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഒരു ക്ലോത്ത് ആദ്യം അവർ നന്നായിട്ട് ഒരു വലിയ മാഷമ്മിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അവിടെ അവർ ഏത് മോഡലാണോ ഡ്രസ്സാണോ സ്റ്റിച്ച് ചെയ്യാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്ലാനിങ് വരക്കാണ് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് ഡ്രസ്സുകളുടെ ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് ഓരോ ക്ലോത്തുകളും ഇപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം സ്ലീവിൻ്റെ ഭാഗം അതൊക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അതിലിങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നാണ് കേട്ടോ എന്ത് ഫാസ്റ്റായിട്ടാണ് അവർ ഓരോ വർക്കും ചെയ്യുന്നത് അവർക്ക് ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇത്ര വർക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ നല്ല ഫാസ്റ്റായിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത് പോപ്പീസിൻ്റെ കമ്പനി ഡ്രസ്സുകൾക്ക് പുറമെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പുകളും ഓയിലുകളും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നിട്ട് ഷോപ്പിലുള്ള ആളുകൾ വാങ്ങിക്കാറുമുണ്ട് ഇവർ ഷോപ്പുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അവർ ഓർഗാനിക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും വളരെ കൂടുതലാണ് നമ്മൾ പോപ്പീസിൻ്റെ കമ്പനിയിലേക്ക് വന്നപ്പം നമുക്കൊരുപാട് അറിവുകൾ കിട്ടിയിട്ടോ നമ്മൾ പോപ്പീസിൻ്റെ ഡ്രസ്സ് മക്കൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോത്ത് പോപ്പീസിൻ്റെ ക്ലോത്ത് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പോപ്പീസിൻ്റെ ക്ലോത്ത് തന്നെ മക്കൾക്ക് യൂസ് ചെയ്യുക ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് പോപ്പീസിൻ്റെ ക്ലോത്ത് തന്നെയാണ് പോപ്പീസിൻ്റെ കമ്പനിയിലോട്ട് വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ മക്കൾ ധരിക്കുന്ന ഡ്രസ്സ് ഉണ്ടാക്കുന്ന കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങളൊന്നും അല്ല നമ്മളവിടെ വന്ന് അവർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് തരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പോപ്പീസിൻ്റെ കമ്പനിയെ യൂസ് ചെയ്യുള്ളൂ പ്രത്യേകിച്ച് തീരെയും ചെറിയ മക്കൾക്ക് പോപ്പീസിൻ്റെ കമ്പനിയെന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അത്രക്കും പ്രൊട്ടക്ഷനോടെയാണ് അവരത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു മൂന്നരക്കായ പോയത്തേക്കും അവിടെ നിന്ന് പൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന വൈക്ക് ഇവിടെ നമ്മുടെ മലപ്പുറത്തുള്ള കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പ് ഒരു ചെറിയ ഫാമിലി പാർക്ക് ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല ഹാപ്പി മൊമെൻസ് ആയിരുന്നു അവിടെ നമ്മുടെ ക്ലാസ് ലാസ്റ്റ് ഡേ ആവാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഫാമിലി പാർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അധികമായിട്ടൊന്നുമില്ല അഞ്ച് വയസ്സിന് താഴെ ഉള്ള മക്കൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് ഫീ ഒന്നുമില്ല അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇരുപത് രൂപയാണ് അവിടെ പ്രവേശിക്കാനായിട്ടുള്ള ഫീ ഉള്ളത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കുള്ള ഓരോ ഐറ്റംസിൽ കയറുമ്പോഴും ചെറിയ എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ടൈം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ നമ്മളവിടെ എത്തിപ്പോയേക്കും നാല് നാലര നാലരായിട്ടുണ്ടായിരുന്നു പിന്നെ ആറുമണി ആകുമ്പോഴത്തേനും എല്ലാവർക്കും വീട്ടിലെത്തണം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നിട്ടുണ്ടേനിപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഐ വി വിശേഷങ്ങൾ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ വീഡിയോട്ടുമായി കാണുന്നതുവരേക്കും സ്ലാമലേക്കും